ഹലോ സാറേ, മജീഷ് ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നീണ്ടകരയിലാണ്, ശക്തികുളങ്ങര. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ടാർഗറ്റ് ചെയ്യാമെന്ന് വന്നിരിക്കുന്ന നമ്മൾ നേരെ നമ്മളെ എന്താ വറ്റയ്ക്കാണ്, ഒറ്റത്തുമ്പ്. ഒറ്റത്തുമ്പനും പിന്നെ അതുപോലെ തന്നെ ലൂറുകളൊക്കെ ഇട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല രീതി തന്നെ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ മീനുകൾ വേറെ ഒക്കെ വറ്റയില്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ബൈറ്റുള്ള ഫിഷിങ് നോക്കുന്നുണ്ട്, എന്തെല്ലാം കിട്ടുമോ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കലേഷേട്ടനുണ്ട്, അതുതന്നെ രതീഷുമുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരോടാണ് ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ഒരു മൂന്ന് മൂന്നര ആകുമ്പോൾ വന്നതാണ്, കേട്ടോ. നമ്മൾ എറണാകുളത്തു നിന്നാണ് നേരിട്ട് വന്നിരിക്കുന്നത്. 100-180 കിലോമീറ്റർ താണ്ടി നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത്, കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിക്കുമോ നമുക്ക് നോക്കാം. ഇനി ചൂണ്ടയും കാര്യങ്ങളൊക്കെ കെട്ടി അപ്പോൾ ഒറ്റത്തുമ്പം കിട്ടുന്നൊക്കെ പല നമ്മുടെ വീടേ കിടപ്പുണ്ട്. അതുപോലെ നമ്മൾ ഇനി ഇപ്പോൾ നേരെ നമുക്ക് ഇനി കാസ്റ്റിംഗ് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ മുഴുത്ത കടൽപ്പന്നിയാണ്, കേട്ടോ. ഇവിടെ മീൻ അത്യാവശ്യം നല്ല ചെറുമീൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അതാ ഇവിടെ ഇതുപോലെ അടുത്ത് മീൻ ഡോൾഫിൻ മറിയും. മുഴുത്ത കടൽപ്പന്നിയാണ്, കേട്ടോ. കാണിക്കും, കണ്ടോ, മറിഞ്ഞു പോകണോ, അയ്യോ, കണ്ടോ. നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ, കടലിലേക്കല്ല, ഇത് കായലാ, കായൽ ഇതുണ്ടോ. സത്യകുളം കായലിൻ്റെ തൊട്ടടുത്താണ് പറയുന്നത്. എന്നാ ബൈറ്റായിട്ട് ഇടുന്ന ചെമ്മീനാണ്, കേട്ടോ. അപ്പോൾ ചെമ്മീനാണ് രതീഷ് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞാൻ ഒറ്റത്തും പറയാൻ പോയ സമയത്തുണ്ടോ, നമ്മുടെ കമ്പനിക്കാരൻ എന്തോ ഒരു മീൻ കയറ്റിയിട്ടുണ്ട്. ഇത് എന്നാ മീനാ, ഇത് ഇത് എന്നാ മീനാ, ഇത് എന്നാ സംഭവം ഇത്? ഓ, എന്റെ പൊന്നെ, നല്ല പുളി മീന്. രതീഷേ, തകർത്ത് വരില്ലോ എന്റെ പൊന്നെ. വേറെന്നാ കിട്ടിയേ, എന്താറേ, ചെറുതുള്ള സൈസാണോ? അഞ്ച്, ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. അവിടെ ചെറിയൊരു കറുപ്പുളി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ, ഒരു രക്ഷയില്ല, മീൻ അടിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ അവൻ്റെ പല്ല് കണ്ടോ, ഒരു രക്ഷയില്ല, മനുഷ്യൻ്റെ കൂടെയുള്ള പല്ലാണ് കേട്ടോ. ഉണ്ടോ നോക്കി, ഉയ്യോ, പേടി വരുന്നത് കണ്ടിട്ട് തന്നെ. കൊള്ളാം രതീഷേ. അപ്പം നമ്മുടെ മച്ചാൻ വീണ്ടും കാസ്റ്റ് ചെയ്യാം കേട്ടോ. പുള്ളി ചെറിയൊരു കുഞ്ഞ് ഹമൂറ കയറ്റി നിർത്തിയേക്കും. അപ്പം ഇപ്പം ഞങ്ങൾ ബൈറ്റായിട്ട് ഇടുന്ന ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിക്കുമോ നമുക്ക് നോക്കാം. ഒന്ന് രതീഷിൻ്റെ ചൂണ്ട പൊട്ടി പോയി ആ മീൻ കയറി വന്നതിന് കേട്ടോ. ഇതെന്നാ പിടിക്കും, പിടിക്കും, വട്ടം പിടിക്കും. ഇതെന്നാ ഫ്രൈഡേന്ന് വിട്ട് പിടി. ഇങ്ങനെ വീട് നമ്മളെ കലേശ്വരനെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് മീനാന്ന് അറിയത്തില്ല, മീൻ കിടപ്പുണ്ട്, മീൻ കിടപ്പുണ്ട്. പിടിക്കണോ? ഏ, ആ നോക്ക്, നല്ല പിടുത്തമുണ്ടോ? എന്താണല്ലോ മീൻ വലിച്ചേരി, റിട്ടാൻ കിടക്കുന്നുണ്ടോ വണ്ടി മെഷീൻ? ആ വലിച്ചേരി, വലിച്ചേരി, വലിച്ചേരിക്കോ. അണ്ണാ വീണ്ടും ഒരെണ്ണം അടിച്ച് നമ്മളെ കരക്ഷടം കയറുന്നുണ്ട് കേട്ടോ. എന്താണല്ലോ നല്ല ഫൈറ്റാ കേട്ടോ മീന്. ഒരു രക്ഷയില്ല, നല്ല കിടലിൻ്റെ അടിയായിരുന്നു. ആ മീൻ കയറി വരുന്നേ ഉള്ളു. എൻ്റെ പൊന്നൂ, ഇതെന്ത് സാധനം, പാമ്പാണത്? എൻ്റെ പൊന്നെ, ഒന്ന് കാണിച്ചേ. അപ്പോൾ നമ്മുടെ രതീഷ് ഇതല്ല മീൻ പാമ്പിനെ എടുക്കാൻ അങ്ങ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്താണ് അത്, വെറൈറ്റി പാമ്പുകളാണ് കയറി വരുന്നത്. അത് ഇറങ്ങിപ്പോയാ മടക്കാത്. ഓ, വെറൈറ്റി വെറൈറ്റി ചെയ്യണോ, വെറൈറ്റി പാമ്പുകളാണ് അവിടെ കയറി വരുന്നത്. കാണിച്ച കലേഷേടാ, ഇന്നുണ്ടോ? നല്ല മൂർക്കൻ്റെ കൂട്ടുണ്ടോ, മൂർക്കൻ്റെ പടം പോലെ ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇതേണ്ടാ, ഇതെന്ത് പാമ്പാന്ന് നിർത്തിട്ടുണ്ടോ നോക്കി. ഒരു രക്ഷയില്ല, വേണ്ടാ. എൻ്റെ പൊന്നെ കലേഷേട്ടാ, ഇത് തന്നെ ഇത് പിടിക്കാൻ വന്നിട്ട് പാമ്പാ കയറി വന്നെ കേട്ടോ. എന്താ അവൻ്റെ ഡിസൈൻ കാര്യം കണ്ടോ, അവൻ്റെ ഡിസൈൻ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. എന്തോ എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. പല കളറിലുള്ള പാമ്പുകളാണ് നമ്മുടെ കളറിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ചാളല്ലേ അത് അടിച്ചത് കയറി കേട്ടോ. ആണോ, അവളെ മച്ചാൽ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒരു സൈസ് ഒരു മീൻ അടിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അല്ല, സൈസ് എന്തോ മീൻ അടിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടില സാധനം അടിച്ചു കയറി വന്നത്. അപ്പൊ അടിച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനല്ല കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. നല്ല ഫൈറ്റോട് കൂടിയ മീൻ അങ്ങോട്ട് കുത്തി വലിക്കുന്നുണ്ട്. ഉയ്യോ, പൊളി പൊളി, ഒരു രക്ഷയില്ല, നല്ല കിടില ഫൈറ്റാ കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, പൊങ്ങി വരുന്നുള്ളൂ മീന്. നല്ല സൈസ്, ഓ, ഉടക്കി തട്ടിയെടു, 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 തട്ടിയെടു. ആണ്ടേ, വീണ്ടും ഒരു ഹമൂറ അവിടെ കയറി വന്നത്. ഓ, പൊളിച്ച് വച്ചാറേ, ഹമൂർ, ഹമൂർ, ഹമൂർ. ഓ, അല്ല, പൊളിച്ച് സൈസ് ഒരു കിലോ മേളിലുണ്ട് കേട്ടോ. അടിപൊളി ഒരു ഹമൂർ കിട്ടിയിട്ടുണ്ട്, കൊള്ളാൻ വച്ചാണേ. അപ്പൊ അടിച്ച കുഴിന്ന് ഒരു ഹമൂറോടെ കയറ്റിട്ടുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ കലേഷണിന് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താന്ന് അറിയത്തില്ല, വീണ്ടും കയറി വരുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താ മീനാ കയറി വരുന്നത്. ഏ, ഉടക്കിയോ? ആ, അത് ഉടക്കി പോയി. ആ, ഇല്ല ഇല്ല, കയറി വരുന്നുണ്ട്.
പാമ്പ് അത് മുടങ്ങിയെന്ന് തോന്നുന്നു. എന്താ വീണ്ടും വെറൈറ്റി പാമ്പ്. ഇപ്പൊ ചാളിടുമ്പോ പാമ്പ് മഞ്ഞ കേട്ടോടാ, വിട്ടുപോലും പോകുന്നില്ല എന്റെ കൊന്നെ. ആ ചാറുതല്ലേ, ഞാൻ ഒറ്റത്തുമ്പ് സബിക്ക് പോലെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഇതുണ്ടോ കാണാമെന്ന് അറിയത്തില്ല. അതുണ്ടോ കണ്ടോ, ഒറ്റത്തുമ്പ് ഫുള്ള് സബിക്ക് പോലെ കെട്ടിയെടുത്ത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതൊന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതുണ്ടോ, ഫുള്ള് ഒറ്റത്തുമ്പൻ കണ്ടോ. നമുക്ക് എന്തെങ്കിലും കാസ്റ്റ് ചെയ്ത് നോക്കാം, വല്ല അടിക്കുമെന്ന്. എന്നാ രണ്ടെണ്ണ കിടക്കരു തന്നെ, ഒറ്റത്തും ഒറ്റത്തും വേണ്ട രണ്ടെണ്ണം, ഒരു രക്ഷയില്ല. എന്താ രണ്ടെണ്ണം? ഓ പൊളിച്ചു വേണേ. ഓ വീടെടുക്കാൻ ഭയങ്കര പാടാട്ടോ. എന്നാൽ സമയം ഒരു അഞ്ച് അഞ്ചര ആയതുള്ളൂ കേട്ടോ, അസ്തമയം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒറ്റത്തുമ്പർ ഇപ്പോഴും കാശ് ചെയ്തുകൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുതന്നെ വെള്ളം നല്ല രീതിയിൽ ഇറക്കുന്നുണ്ട് കേട്ടോ. അതാ അതല്ലേ, നമുക്ക് കിട്ടിയ മീനുകളായി കിടക്കുന്നുണ്ടോ. വറ്റേ ഈ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല, അപ്പോൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ മീൻ പേരറിയാമെങ്കിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. വേണ്ടാ അടിപൊളി ഫിഷിംഗ് ആയിരുന്നു, ഇന്നത്തെ ഒരു രക്ഷയില്ല. വേണ്ടാ സൈസ് കാമൂറ്. അതാ പറയേ, അപ്പോൾ ഈ കൊച്ചു ഫിഷിംഗ് ആണോ വൈൻഡിപ്പി ആണോ, നല്ല രീതിയിൽ തന്നെ മീനും കാര്യങ്ങളൊക്കെ കിട്ടിയാണോ. എല്ലാവരും വെയിലെ കൊണ്ട് നല്ല ടയർഡായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.